ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മൂന്ന് ദിവസത്തെ മേഘാലയ അസം സന്ദർശനത്തിന് നാളെ തുടക്കമാകും രാജ്യത്തെ ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായുള്ള പി എം ജൻ മൻ പദ്ധതിയിലെ ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും അരിയുടെയും ഗോതമ്പിന്റെയും വില നിയന്ത്രിക്കുന്നതിൽ എഫ്സിഐയുടെ ഓപ്പൺ മാർക്കറ്റ് സെയിൽ പദ്ധതി ഫലപ്രദമായെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അതിശൈത്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശബരിമല മകരവിളക്ക് മഹോത്സവം നാളെ ദർശനം കാത്ത് ഒന്നര ലക്ഷത്തിലേറെ ഭക്തർ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ മുതൽ മൂന്ന് ദിവസം മേഘാലയ അസം സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കും നാളെ മേഘാലയ ഗെയിംസ് ടു പി എ സാങ്മ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച ബാൽജെക് വിമാനത്താവളത്തിൽ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും പുതിയ സംയോജിത ഓഫീസ് സമുച്ചയത്തിന് വെർച്വൽ രീതിയിൽ തറക്കല്ലിടുകയും ചെയ്യും തുടർന്ന് മൌഫ്ലങ്ങിലെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി നവീകരിച്ച റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും നിർവ്വഹിക്കും പീക്ക് റോപ്പ്വേയ്ക്കും മൂന്ന് ഗ്രാമങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും രാഷ്ട്രപതി തറക്കല്ലിടും വൈകുന്നേരം രാജ്ഭവനിൽ മേഘാലയ സർക്കാർ ഒരുക്കുന്ന പൌരസ്വീകരണത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും ബുധനാഴ്ച അസബിൽ ദിഭുവിലെ തരലാങ്സോയിൽ ലാംഗ്സോയിൽ നടക്കുന്ന കർബി യുവജനോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ചെറുധാന്യങ്ങളുടെ ഉൽപാദനം യുവസംരംഭകർക്കും സംരംഭകർക്കും ചെറുകിട കർഷകർക്കും പ്രയോജനപ്രദമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുധാന്യത്തിന്റെ പ്രചാരത്തിലൂടെ മൂന്ന് കോടിയിലധികം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നു നിരവധി യുവാക്കൾ ചെറുധാന്യവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഏറ്റെടുത്തതായും അദ്ദേഹം പറഞ്ഞു വികസിത് ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും വലിയ ശക്തിയാണ് നമ്മുടെ ഐക്യം പൊങ്കൽ ഉത്സവം ഏക് ഭാരത് ശ്രേഷ്ഠഭാരതത്തിന്റെ ദേശീയ വികാരത്തെ ചിത്രീകരിക്കുന്നുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി രാജ്യത്തെ പിന്നാക്ക ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായുള്ള പി എം ജൻമൻ പദ്ധതിയിലെ ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിക്കും വിശദാംശങ്ങളിലേക്ക് രാജ്യത്തെ പിന്നാക്കാവസ്ഥയിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമം ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായമഹാ അഭിയാൻ അഥവാ പി എം ജൻമൻ പദ്ധതിക്ക് രണ്ടായിരത്തി നവംബർ ഏകദേശം കോടി രൂപയാണ് പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിതം ഒൻപത് വിവിധ മന്ത്രാലയങ്ങളുടെ പിന്തുണയോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് സുരക്ഷിതമായ പാർപ്പിടം ശുദ്ധമായ കുടിവെള്ളം പൊതുശുചിത്വ സംവിധാനം വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം വൈദ്യുതി റോഡ് ടെലികോം കണക്ടിവിറ്റി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളും സുസ്ഥിര ഉപജീവന അവസരങ്ങളും ഉറപ്പാക്കുന്നതുമാണ് പി എം ജന്മൻ പദ്ധതി ഇതുവഴി പിന്നാക്കാവസ്ഥയിലുള്ള ഗോത്രവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക മെച്ചപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഇറാനിലെത്തും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് സന്ദർശനം ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ചയിലും പങ്കെടുക്കും അരിയുടെയും ഗോതമ്പിന്റെയും വില നിയന്ത്രിക്കുന്നതിൽ എഫ്സിഐയുടെ ഓപ്പൺ മാർക്കറ്റ് സെയിൽ പദ്ധതി ഫലപ്രദമാണെന്ന് തെളിയിച്ചെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി എഫ്സിഐ കാലാകാലങ്ങളിൽ ഈ ലേലത്തിലൂടെയാണ് അധികമുള്ള സ്റ്റോക്കുകൾ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നത് ന്യൂഡൽഹിയിൽ എഫ്സിഐയുടെ സ്ഥാപകാഘോഷിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതാട്ട ഉള്ളി തക്കാളി എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ വിലസ്ഥിരത കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ എല്ലാ കോണിലുമുള്ള ഗുണഭോക്താക്കൾക്ക് റേഷൻ ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പോലുള്ള പദ്ധതികൾ സുഗമമാക്കുന്നതിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ പറഞ്ഞു അടുത്ത മൂന്ന് ദിവസത്തേക്ക് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അതിശൈത്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കുറഞ്ഞ താപനില മൂന്ന് മുതൽ ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്താമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു പഞ്ചാബിലെ ലൂധിയാനയിലാണ് ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനിലയായ രണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് അടുത്ത നാല് മുതൽ അഞ്ച് ദിവസത്തേക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽ മഞ്ഞും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ഈ മാസം രണ്ട് വരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ആരാധനാലയങ്ങൾ ശുചീകരിക്കുന്ന യജ്ഞത്തിന് തുടക്കമായി ഡൽഹിയിലെ ഗുരു രവിദാസ് മന്ദിരിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി പാർട്ടി നേതാക്കളും പ്രവർത്തകരും ജനുവരി ഇരുപത്തിരണ്ടിന് ഭവനങ്ങളിൽ രാമജ്യോതി തെളിയിക്കുമെന്നും ശ്രീ നഡ്ഡ പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള മെഗാ ശുചിത്വ ക്യാമ്പയിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടക്കം കുറിച്ചു അയോധ്യയിലെ ലതാ ചൌക്കിൽ നിന്നാണ് ശുചിത്വ ക്യാമ്പയിൻ ആരംഭിച്ചത് ചടങ്ങിൽ അൻപത് ഇ ബസ്സുകളും ഹരിത ഓട്ടോകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു ഹോട്ടൽ ബുക്കിംഗുകളും നാവിഗേഷൻ സുഗമമാക്കുന്ന ദിവ്യ അയോധ്യ ആപ്പും അദ്ദേഹം പുറത്തിറക്കി സമൃദ്ധിയുടെയും നന്മയുടെയും പ്രതീകങ്ങളായി രാജ്യമെമ്പാടും വിളവെടുപ്പ് ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു തമിഴ്നാട്ടിൽ പൊങ്കൽ അസമിൽ മാഗ് ബിഹു പഞ്ചാബിൽ ലോഹ്രി ഗുജറാത്തിൽ ഉത്തരായൺ മറ്റിടങ്ങളിൽ മകരസംക്രാന്തി തുടങ്ങി വിവിധ പേരുകളിലും വ്യത്യസ്ത ഐതിഹ്യങ്ങളിലുമാണ് വിളവെടുപ്പ് ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സമൂഹമാധ്യമത്തിലൂടെ ആശംസകൾ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉത്തരായൻ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പട്ടംപറത്തൽ ചടങ്ങിലും അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം പങ്കുചേർന്നു ഗുജറാത്തിലെ ആരാധനാലയങ്ങൾ ശുചീകരിക്കുന്നതിനുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടക്കം വിട്ടു പരിപാടിയുടെ ഭാഗമായി ഗാന്ധിനഗറിന് സമീപമുള്ള ക്ഷേത്ര പരിസരം അദ്ദേഹം വൃത്തിയാക്കി ശബരിമല മകരവിളക്ക് മഹോത്സവം നാളെ മകരജ്യോതി ദർശനം കാത്ത് ഒന്നര ലക്ഷത്തിലേറെ ഭക്തരാണ് സന്നിധാനത്തുള്ളത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് അറിയിച്ചു ദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുള്ള പത്ത് പോയിന്റുകളിലും ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാളെ പുലർച്ചെ രണ്ട് പതിനഞ്ചിന് നട തുറക്കും രണ്ട് നാല്പത്തിയാറിനാണ് മകരസംക്രമ പൂജ വൈകിട്ട് അഞ്ച് മുപ്പതോടെ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദർശനത്തിന് ശേഷം മകരജ്യോതി ദൃശ്യമാകും മകരവിളക്കിനെത്തുന്ന ഭക്തരുടെ സൌകര്യാർദ്ധം രണ്ട് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു പതിനാറിന് പുലർച്ചെ മൂന്ന് മണിക്ക് കൊല്ലത്തു നിന്നും ചെന്നൈ യക്മൂറിലേക്കും രാത്രി തിരിച്ചുമാണ് സർവീസ് കേരള ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവലിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും ലൈഫ് സയൻസസ് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും വായുവിൻ്റെ ഗുണനിലവാരം കൂടുതൽ മോശമാകുന്നത് തടയാൻ ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ മൂന്നാം ഘട്ടം പുനരാരംഭിച്ചു ഇതുപ്രകാരം നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കും ഡൽഹിയിലെ വായുവിൻ്റെ ഗുണനിലവാരം ശരാശരി എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ഇന്ത്യ നേപ്പാൾ ഇന്റർ ഗവൺമെന്റൽ സബ് കമ്മിറ്റിയുടെ രണ്ടു ദിവസത്തെ യോഗം കാഠ്മണ്ഡുവിൽ സമാപിച്ചു വ്യാപാരം സഞ്ചാരം അനധികൃത വ്യാപാരം ചെറുക്കുന്നതിനുള്ള സഹകരണം തുടങ്ങി നിരവധി സുപ്രധാന വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾക്ക് സമ്മേളനം സാക്ഷ്യം വഹിച്ചു ഫാർമസ്യൂട്ടിക്കൽ ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ പരസ്പര വിപണി പ്രവേശനം വ്യാപാര ബന്ധം ശക്തമാക്കൽ എന്നിവയും ചർച്ച ചെയ്തു പുതിയ സംയോജിത ചെക്ക് പോസ്റ്റുകളുടെയും റെയിൽവേ ലിങ്കുകളുടെയും നിർമ്മാണം ഉൾപ്പെടെയുള്ളവയും ചർച്ചാ വിഷയമായി പാർലമെൻ്റ് സുരക്ഷാ ലംഘന കേസിലെ ആറു പ്രതികളെ ഡൽഹിയിലെ പാട്ട്യാല ഹൗസ് കോടതി ഈ മാസം വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു പ്രതികളായ മനോരഞ്ജൻ ഡി സാഗർ ശർമ്മ ലളിത് ഝാ അമോൽ ഷിൻഡെ മഹേഷ് കുമാവത്ത് നീലം ആസാദ് എന്നിവരെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഡൽഹി പോലീസ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു ഇൻഡോറിലെ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റിന് അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് ഇന്ത്യ മുന്നിലാണ് പ്രധാന വാർത്തകൾ വീണ്ടും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ മൂന്ന് ദിവസത്തെ മേഘാലയ അസം സന്ദർശനത്തിന് നാളെ തുടക്കമാകും രാജ്യത്തെ ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായുള്ള പി എം ജന്മൻ പദ്ധതിയിലെ ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും അരിയുടെയും ഗോതമ്പിന്റെയും വില നിയന്ത്രിക്കുന്നതിൽ എഫ് സി ഐയുടെ ഓപ്പൺ മാർക്കറ്റ് സെയിൽ പദ്ധതി ഫലപ്രദമായെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അതിശൈത്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശബരിമല മകരവിളക്ക് മഹോത്സവം നാളെ ദർശനം കാത്ത ഒന്നര ലക്ഷത്തിലേറെ ഭക്തർ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി